ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് പള്ളിപ്പുറത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ചുമതലയുള്ള നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ടുള്ള സജീവ് ഗോപിനാഥ്, എന്താണ് ഈ പാർക്കിൻ്റെ പ്രത്യേകതകൾ? നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ടെക്നോ പാർക്ക് തുടങ്ങിയത് കേരളത്തിലാണ്. അത് അന്ന് ഐ ടി ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ് വേണ്ടിയാണ് നമ്മൾ ടെക്നോ പാർക്ക് തുടങ്ങിയത്. ഇതിൻ്റെ അടുത്ത സ്റ്റേജായിട്ട് നമുക്ക് വളരെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഹൈ എൻഡ് നോളജ് ഇൻഡസ്ട്രീസ് നമ്മളിവിടെ വേണ്ട ആവശ്യമാണ്. അതാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തറക്കല്ലിടലാണ് ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. ഡിജിറ്റൽ സയൻസ് പാർക്കിൽ നമ്മൾ പുതിയ തരം കമ്പനികളെയും ഡിജിറ്റൽ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന റിസർച്ച് ആൻഡ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻഡസ്ട്രിയുമായിട്ട് ഒരുമിച്ച് ജോയിൻ്റ് ആയിട്ട് പുതിയ തരത്തിലുള്ള വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുക എന്നാണ് ചെയ്യുന്നത്. ഏതൊക്കെ മേഖലകളിലുള്ള വ്യവസായങ്ങൾ, അല്ലെങ്കിൽ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മൾ കേരള ഗവൺമെൻറ് തന്നെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ വിജ്ഞാന അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങളാണ് ഇവിടെ നോക്കുന്നത്. ഈ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇൻഡസ്ട്രി 4.0-ലും ഇലക്ട്രോണിക് ഹാർഡ്വെയറിലും ഇലക്ട്രോണിക് മെറ്റീരിയൽസിലും ജെനോമിക്സിലും ഉള്ള വ്യവസായങ്ങളാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങളാണ് ചെയ്യുന്നത്. ആ പശ്ചാത്തല സൗകര്യങ്ങൾ കൊണ്ട് ചെറിയ സ്റ്റാർട്ടപ്പുകൾ മുതൽ വളരെ വലിയ കമ്പനികൾ വരെ ഇത് ഉപയോഗിച്ചിട്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഇപ്പോഴുള്ള സംരംഭങ്ങൾ വികസിപ്പിക്കാനും കഴിയും. ഒരു ഒറ്റ കാര്യം കൂടെ, ഈ ടെക്നോളജിയെ എങ്ങനെയാണ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ പാർക്ക്? പാർക്കിൻ്റെ ഉദ്ദേശം അതാണ്. അതായത് നമ്മുടെ വ്യവസായങ്ങൾ അടുത്ത തലത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരും വ്യവസായങ്ങളും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് വളരെ അടുത്ത ബന്ധത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ വ്യവസായങ്ങളും ഇൻഡസ്ട്രിയും ഒരുമിച്ച് ജോയിൻ ചെയ്ത് പുതിയ സൊല്യൂഷൻസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കമ്പനികൾക്ക് ഗ്രോ ചെയ്യാനും പറ്റും. സജീവ് ഗോപിനാഥ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആധുനിക വ്യവസായങ്ങൾ, പുതുതലമുറ വ്യവസായങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പശ്ചാത്തല സൗകര്യം ഒരിക്കൽ കൂടിയാണ് ഈ ഡിജിറ്റൽ സയൻസ് പാർക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്യാമറമാൻ ഷാനിനൊപ്പം പ്രശാന്താർ നായർ, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.